ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ തുടർന്നു വരുന്ന കോവിഡ് വാക്സിനേഷനിൽ ഗുരുതരമായ ക്രമക്കേടെന്നാണ് ആക്ഷേപം. കോവിഡ് പ്രോട്ടോക്കോൾ അടക്കം യാതൊരുവിധ തത്വദീക്ഷയും പുലർത്താതെയാണ് വാക്സിനേഷൻ തുടരുന്നത്. സാമൂഹ്യ അകലം, മാസ്ക്, സാനിറ്റൈസർ തുടങ്ങി കരുതൽ നടപടിയുടെ ഭാഗമായുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെയായിരുന്നു ഇക്കഴിഞ്ഞ 1-ാം തീയതി വരെ ഇവിടെ വാക്സിനേഷൻ തുടർന്നു വന്നത്. വിഷയം സോഷ്യൽ മീഡിയകളിൽ വിവാദമായതോടെ ഗ്രാമപഞ്ചായത്തിലെ കോവിഡ് വോളണ്ടിയർമാരിടപെട്ട് വാക്സിനേഷൻ നടപടികൾ പുനഃക്രമീകരിച്ചിരുന്നു. എന്നാൽ ടോക്കൺ വിതരണത്തിൽ നിലവിലും കടുത്ത അലംഭാവമാണ് തുടർന്ന് കാണുന്നത്. ആശുപത്രി സൂപ്രണ്ട് അടക്കം ജീവനക്കാർ തന്നിഷ്ടപ്രകാരമാണ് ടോക്കൺ വിതരണം ചെയ്യുന്നത്. ചില തൽപരകക്ഷികൾക്ക് ക്രമവിരുദ്ധമായി ടോക്കൺ നൽകി മുൻഗണനാക്രമം ബോധപൂർവം അട്ടിമറിക്കുന്നതായാണ് ആക്ഷേപം. 1-ാം തീയതിക്ക് മുന്നേ ആയിട്ട് ഉന്തും തള്ളും തിക്കൻ തിരക്കും കാരണം കോവിഡ് വ്യാപനത്തിൻ്റെ കേന്ദ്രമായിട്ട് മാറുന്നു എന്നുള്ള രീതിയിലെല്ലാം പല മാധ്യമങ്ങളിലും വാർത്ത വരികയും അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് നമ്മുടെ ചിറയൻകീഴ് പഞ്ചായത്തിലെ കോവിഡ് വോളണ്ടിയേഴ്സും DYFIയും സംയുക്തമായിട്ട് ഇവിടെ വോളണ്ടിയേഴ്സിൻ്റെ ഒരു 5 വോളണ്ടിയേഴ്സ് കൃത്യമായും രാവിലെ ഒരു 6 മണിയോടുകൂടി എത്തുകയും ക്രമീകരണങ്ങൾ ചിട്ടയോടും എല്ലാം ചെയ്യുകയും ചെയ്യേണ്ട ഫലമായി തിക്കും തിരക്കും ഒഴിവാകുകയുണ്ടായി. എന്നാൽ അതിനുശേഷം ആശുപത്രി അധികൃതരുടെയും പിന്നെ സൂപ്രണ്ടിൻ്റെയും ഭാഗത്തു നിന്ന് അതിനെതിരെ ശക്തമായും മോശമായിട്ടുള്ള പ്രതികരണമാണ് ഈ നമ്മുടെ വോളണ്ടിയേഴ്സിന് നേരെ ഉണ്ടായിട്ടുള്ളത്. അവർക്ക് അവരുടേതായ തത്പര കക്ഷികളെ കയറ്റി വാക്സിനേഷൻ കൊടുക്കുന്നതിനും മറ്റും DYFIയുടെ വോളണ്ടിയേഴ്സും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ വോളണ്ടിയേഴ്സും തടസ്സമാണെന്നുള്ളൊരു ഘട്ടം വന്നപ്പോൾ സൂപ്രണ്ടും ഇവിടുത്തെ ജീവനക്കാരുൾപ്പെടെ ഈ വോളണ്ടിയേഴ്സിനെതിരെ തിരികെ നമ്മളെ ഇവിടെ നിന്ന് ഈ വോളണ്ടിയർ ചുമതലയിൽ നിന്നും ഒഴിവാക്കാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടന്നത് എല്ലാ മാധ്യമങ്ങളിലൂടെയും നാട്ടുകാരും മറ്റുള്ളവരും കണ്ടിട്ടുള്ളതാണ്. ഇനിയെങ്കിലും ഈ സൂപ്രണ്ടിൻ്റെയും ഇവിടുത്തെ ജീവനക്കാരുടെയും നിരുത്തരവാദപരമായ ഇടപെടലുകളും കൂടാതെ ഇതുപോലെ അവരുടെ ഇഷ്ടക്കാർക്ക് മാത്രം ടോക്കണുകൾ മറച്ചു കൊടുക്കുകയും ഇതുപോലുള്ള പ്രവർത്തനങ്ങളും അധികൃതർ നേരിട്ട് ഇടപെട്ട് ഒഴിവാക്കണമെന്ന് ചിറയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ കോവിഡ് വാക്സിനേഷൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ നല്ല രീതിയിലുള്ള തിരക്ക് 1-ാം തീയതി വരെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ആ തിരക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായി എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതിനുശേഷം അതൊരു പ്രശ്നമായി മാറിയതോടുകൂടി നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമായി മാറിയതോടുകൂടി ചിറയൻകീഴ് പഞ്ചായത്തിലെ കോവിഡ് വോളണ്ടിയേഴ്സ് ഇതിലേക്ക് കടന്നു വരികയും കോവിഡ് വോളണ്ടിയേഴ്സിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് രാവിലെ 5:30 മുതൽ നമ്മളിവിടെ എത്തി അവർക്ക് വാക്സിനേഷൻ എടുക്കാൻ വരുന്ന ആൾക്കാർക്ക് ഇട്ടിട്ടുള്ള കസേര ഇട്ടിട്ടുള്ളടുത്ത് അവരെ ഇരുത്തി ടോക്കൺ നേരത്തെ ഉണ്ടായിരുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺ കൊടുക്കുന്നത് അവിടെ ആൾക്കാരെ ഇടിച്ചു കയറി ടോക്കൺ എടുക്കുന്ന ഒരു രീതിയായിരുന്നു. അത് മാറ്റി ഇവിടെ കസേര ഇട്ടിരിക്കുന്ന രോഗികൾക്ക് അവിടെ ഇരിക്കുന്ന നടത്തി ടോക്കൺ കൊടുക്കുന്ന രീതി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അവിടെ വന്നിട്ടുള്ള നാട്ടുകാരുടെ എല്ലാം പൂർണ്ണ പിന്തുണ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഹോസ്പിറ്റലിലെ സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഭാഗത്ത് നിന്ന് നമുക്ക് വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മൾ ഇവിടെ എന്തിനാണ് നിൽക്കുന്നത്, നമ്മളേത് സംഘടനയുടെ ഭാഗമാണ്, നമ്മളിവിടെ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് കോവിഡ് വോളണ്ടിയേഴ്സ് എന്നെ ഇട്ടിരിക്കുന്നത്, അതായത് പഞ്ചായത്തിൽ നിന്ന് വരുന്ന കോവിഡ് വോളണ്ടിയേഴ്സ് നമുക്ക് കോവിഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോവിഡ് വ്യാപനവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞാലും നമുക്ക് അതിനകത്ത് ഇടപെടാൻ ഉള്ളൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. നമ്മളിവിടെ ആരെയും ഉപദ്രവിക്കാനോ ഒന്നും വന്നതല്ല. ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ പഞ്ചായത്ത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ട്രിപ്പിൾ ലോക്ക്ഡൗണിലാണ്. അതിന് ഇവിടെയുള്ള തിരക്ക് ഒരു പ്രധാന കാരണമാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ദിവസവും കണ്ടിട്ടുള്ളതാണ്, ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഇവിടെ തിരക്ക് നല്ല രീതിയിൽ കുറച്ച് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവർ ഈ ഹോസ്പിറ്റലുകാർ പറയുന്നത് പോലെ നമ്മളിപ്പോൾ പിൻവാങ്ങി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അടുത്ത ദിവസം മുതൽ ഇവിടെ സ്ഥിരമായിട്ട് കോവിഷീൽഡ്, കോവാക്സിൻ ഇതിൻ്റെയൊക്കെ സ്പോട്ട് രജിസ്ട്രേഷൻ ഉള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ തിരക്ക്
രാവിലെ 5:30 മുതലൊക്കെയാണ് ഇവിടെ ആൾക്കാർ വന്നിരിക്കുന്നത്. ടോക്കൺ കൊടുക്കുന്നത് 8 മണിക്കാണ്. അപ്പോൾ അത്രയും നേരം ആൾക്കാർ വന്ന് തിങ്ങി നിറഞ്ഞ് ടോക്കൺ കൊടുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ കയറി വന്ന് ഇടിച്ച് അത്രയും ഒരു തിരക്കുണ്ടാകുന്നൊരു സാഹചര്യമാണ്. അപ്പോൾ നമ്മളിപ്പോൾ അത് മാന്യമായ രീതിയിൽ കൊണ്ടുപോകുന്നുണ്ട്. ആൾക്കാർക്ക് അതൊക്കെ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു വരുന്നുണ്ട്. അപ്പോൾ ഹോസ്റ്റലുകാരുടെ ഈ ഒരു സമീപനം സത്യം പറഞ്ഞാൽ നമുക്ക് വലിയ വിഷമമായിപ്പോയി. പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നല്ല സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അവരിങ്ങനെ പറഞ്ഞെങ്കിലും നമ്മൾ അത് കാര്യമാക്കുന്നില്ല. ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇനിയും വരുന്ന ദിവസങ്ങളിലും സ്ഥിരമായിട്ട് ഇതുപോലെ ഇവിടെ നിൽക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ടവർ വിഷയത്തിൽ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാകുമെന്നാണ് സൂചന. ഭാരത് ഭൂഷൺ, ചിറയൻകീഴ്.